വിനീത് ഇവരൊക്കെ പറയുന്നതിൻ്റെ വേറൊരു സൈഡാണ് വിനീതിന്. എപ്പോഴും പ്രാക്ടീസും തിരക്കുകളും മാച്ചുകളും ഒക്കെയായി വളരെ വളരെ ബിസിയായി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇരിക്കുന്നത്. ഇത് ശീലമില്ലാത്ത കാര്യമാണ്. ഒരു പക്ഷേ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടേ പ്രാക്ടീസ് സെഷൻസൊക്കെ ആയി തിരക്കാവുന്ന കാലം തൊട്ടേ ഒട്ടും ശീലമില്ലാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിനോടൊന്ന് പൊരുത്തപ്പെട്ട് ഒന്ന് ഇരിക്കാം, ഓടുകയല്ല നടക്കുകയല്ല ഒന്ന് ഇരിക്കാം എന്ന് തീരുമാനിച്ചത്? എത്രത്തോളം ശ്രമകരമായിരുന്നു ആ സമയം? ഒന്നാമത് ഈ സമയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞു ഓഫ് സീസൺ തുടങ്ങുന്ന സമയമായിരുന്നു. ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ ഐ എസ് എല്ല് ഫൈനൽ കഴിഞ്ഞിട്ട് സീസൺ തുടങ്ങുന്ന സമയമായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസും ട്രെയിനിങ്ങും എല്ലാം പേഴ്സണലായിട്ട് ചെയ്യുക എന്നല്ലാതെ ടീമിൻ്റെ കൂടിയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്ക് വന്നിട്ടില്ല. പിന്നെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാതിരി തന്നെ ചെറുപ്രായത്തിൽ തൊട്ട് തന്നെ, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റിയ സമയം മുതൽ ഞാൻ ഒരു ദിവസം പോലും വീട്ടിലടങ്ങി ഇരിക്കാത്ത ആളാണ് ഞാൻ. ഇപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇരുന്നു ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയാണ്? ഞാൻ ആദ്യം വിചാരിച്ചത് നെറ്റ്ഫ്ലിക്സ് എന്താ പറയുക പ്രൈം ഒക്കെ കണ്ടിരിക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ നെറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് അതും പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ല. അപ്പം എങ്ങനെ സമയം പോകുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിവിടെ എന്താ പറയുക, എൻ്റെ ഒരു പഴയ വീടുണ്ട്, അത് അടച്ചുപൂട്ടിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട്. അപ്പം ഈ സമയത്ത് ഞാൻ പോയി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ കുറച്ച് കൃഷികളൊക്കെ തുടങ്ങി. അച്ഛന് കൃഷിയിൽ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് അച്ഛൻ അതിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ സമയം പോയിക്കൊണ്ടുണ്ടായിരുന്നത്. എന്താ പറയുക, വീട്ടിലടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഒരു മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കായിരുന്നു. അതും എൻ്റെ മോനുള്ളത് കൊണ്ട് സമയം കുറച്ച് പോകും എന്നല്ലാതെ വേറെ അടങ്ങിയിരിക്കാത്ത ആളാണ് ഞാൻ. ഇപ്പം ഇതുള്ളത് കൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 8 ദിവസത്തോളം ഈ ക്ലീനിങ്ങും കൃഷിയൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ എങ്ങനെയോ സമയം കളഞ്ഞു ഞാൻ. അതിനുശേഷം ഇപ്പം ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ ഇവർ കോൾ സെൻറ്റർ തുടങ്ങി. സുമേഷേട്ടനും നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷേട്ടനും ആൾക്കാരൊക്കെ കോൾ സെൻറ്റർ തുടങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇവിടെ ജില്ലാ പഞ്ചായത്തിലാണ് ഉള്ളത്. ഇപ്പം എൻ്റെ സമയം പോകുന്നത് ഇങ്ങനെയാണ്. കോൾ സെൻറ്ററിൽ ഇവരെ കോൾ അറ്റൻഡ് ചെയ്യുന്നു, അവരെ ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ എടുക്കുന്നു, ഡെലിവറി സെൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴെൻ്റെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഈ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നത് കൂട്ടിയിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഞാൻ പുറത്തു വന്നതിൽ ഇപ്പം ഇപ്പോൾ ഒരു വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇവിടെ കണ്ണൂർ തന്നെ ഉണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ. എനിക്ക് ഈ അടച്ചു പൂട്ടിയിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് എന്താ പറയുക, ആരും സംസാരിക്കാനില്ലാതെ വർത്തമാനം പറയാനില്ലാതെ ആൾക്കാരുടെ അടുത്ത് മിംഗിൾ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഒന്ന് ഞാൻ അത് കൂടുതൽ അറിയാൻ തുടങ്ങിയത് ഞാൻ പുറത്ത് വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എൻ്റെ ചീത്ത പറയും, നീ പുറത്തിറങ്ങിയില്ല, ഞാൻ എൻ്റെ പ്രിവിലേജ് യൂസ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങിയില്ല എന്നുള്ളത്. ചില സമയത്ത് ഈ പ്രിവിലേജ് എന്ന് പറയുന്നത് കുറച്ചു എന്താ പറയുക നല്ലതായിട്ട് തോന്നിയതാണ്. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വേറെ ആൾക്ക് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. എൻ്റെ ഈ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റില്ല. ഈ പ്രിവിലേജ് യൂസ് ചെയ്ത് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ. എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇത് തീരട്ടെ എന്നുള്ളത് മാത്രമേ ആഗ്രഹിക്കാൻ പറ്റൂ. വേറെ എന്താ ചെയ്യാന്ന് അറിയില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ബുക്ക് വായിക്കണം, ഈ പറയുന്ന സിനിമ കാണണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എന്നെ കൊണ്ടൊന്നും അത് നടക്കില്ല. രമേശേട്ടൻ പറഞ്ഞതുപോലെ പഠിക്കാൻ വിട്ടപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് രമേശേട്ടൻ പറഞ്ഞ അതേ സാധനം, ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പുറത്ത് വന്നവനാണ് ഞാൻ. അപ്പോൾ ഞാൻ ബുക്ക് വായിക്കുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. സോ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ കൃഷിയിൽ സഹായിച്ചു കൊണ്ടിരിക്കും. എൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പഴയത് അത് ഇത് കഴിഞ്ഞിട്ടുള്ള പ്ലാനിന് വേണ്ടി വൃത്തിയാക്കി വെച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ എന്നെ കൊണ്ട് ഇവർക്ക് എന്തോ ആവശ്യമുള്ളത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുവാണ് ഇപ്പോൾ ഞാൻ. തീർച്ചയായും അത് വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. മുഖ്യമന്ത്രി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. ലക്ഷക്കണക്കിന് യുവാക്കളാണ് അത്തരത്തിൽ സന്നദ്ധ സേനയുടെ ഭാഗമാവാനും ഈ തരത്തിൽ സമൂഹത്തിന് ഇപ്പോൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയായി രംഗത്തെത്തിയത്.